ബഹുമാനപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സുഭാഷിതങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകം സ്വാഗതം. ഒരു നല്ല ദിവസം കൂടി ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നല്ലോ. നമ്മേക്കാൾ ആരോഗ്യമുള്ളവരും നമ്മേക്കാൾ വിദ്യാഭ്യാസമുള്ളവരും സമ്പന്നരും ഉന്നത കുലജാതന്മാരും ഉന്നത സ്ഥാനീയരുമായ അനേകർ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മെ വിട്ടുപോയി. പെട്ടെന്നുള്ള മരണം അവരെ ഈ ലോകത്തിൽ നിന്ന് എടുത്തു. എന്നാൽ ഒരു ദിവസം കൂടെ ജീവിപ്പാൻ ദൈവമാണ് നമുക്ക് അവസരം തന്നത്. ആ ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം നമ്മോട് കാണിച്ച കരുണയാണ്. എന്നോട് ദൈവത്തിനൊരു പ്രത്യേക സ്നേഹമുണ്ട്, അങ്ങനൊരു ചിന്ത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ദൈവത്തിന് നിങ്ങൾ പ്രത്യേകതയുള്ളവരാണോ? ആകണം. നിങ്ങൾ ദൈവസന്നിധിയിൽ വിശേഷതയുള്ളവരാകുന്നു എങ്കിൽ ലോകത്തിലും വിശേഷതയുള്ളവരായിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. നിങ്ങളിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഉന്നതമായ ചില കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക നിയോഗം, ഒരു തിരഞ്ഞെടുപ്പ്, ഒരു ദൈവവിളി നിൻ്റെ മേലുണ്ട്. ആ ദൈവികമായ കരുതൽ തിരിച്ചറിയുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം വിളിച്ചാലും ദൈവം അഭിഷേകം ചെയ്താലും ദൈവം കൃപ പകർന്നാലും ആ ദൈവിക കരുതൽ തിരിച്ചറിയാൻ കഴിയാതെ, ദൈവഹിതം മനസ്സിലാക്കാതെ, ദൈവത്തോട് മറുതലിച്ച് ദൈവഹിതത്തോട് മറുതലിച്ച് തെറ്റിപ്പോകുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരിലൊരാളായി നിങ്ങൾ മാറിയിട്ടുണ്ടോ? ഞാൻ തിരുവചനത്തിൽ നിന്നൊരു വേദഭാഗം ഇവിടെ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോസ്തോല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വാക്യങ്ങൾ. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും എന്നവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അവനെ നീക്കിയിട്ട്, ഒരുത്തനെ നീക്കി മറ്റൊരുത്തനെ പകരമെടുത്തു. ആരെയാണ് നീക്കിയത്? കീശിൻ്റെ മകനായ ശൗലിനെ. ആരായിരുന്നു ശൗൽ? ഇസ്രായേലിൻ്റെ രാജാവ്, 1-ാമത്തെ രാജാവ്. സാധാരണയിൽ കവിഞ്ഞ ഹൈറ്റും ആളത്വവും കഴിവും ഉള്ളവൻ, ദൈവം അഭിഷേകം ചെയ്ത രാജാവ്. 40 കൊല്ലം അവൻ ഇസ്രായേലിനെ ഭരിച്ചു. പക്ഷേ അവൻ്റെ ഭരണകാലത്ത് അവൻ പലപ്പോഴും ദൈവഹിതത്തിന് വിരുദ്ധമായി മുന്നോട്ട് പോയി. ദൈവം അഭിഷേകം ചെയ്ത് ദൈവനിയോഗത്താലാക്കിയെങ്കിലും അതിന് മറുതലിച്ച് തെറ്റായ വഴികളിലൂടെ അവൻ പോയിരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവം പകരം കൊണ്ടുവന്നത് ആരെയാണ്? അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. അപ്പോൾ അധികാര സ്ഥാനങ്ങളെ പോലും നീക്കുന്നവനും വാഴിക്കുന്നവനും ദൈവമാണ്. ദാവീദിനെ വാഴിച്ചു എന്ന് മാത്രമല്ല, ദാവീദിനെക്കുറിച്ച് ദൈവം പറയുന്ന ഒരു നല്ല കമൻ്റ്, ഒരു നല്ല സാക്ഷ്യം, ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അപ്പോൾ ദാവീദിനെ ദൈവത്തിന് ബോധിച്ചു. ദാവീദിൻ്റെ പ്രത്യേകത കൊണ്ടാണോ? അല്ല, ദാവീദ് ഒരു മനുഷ്യനാണ്. തെറ്റുകളൊക്കെ അവൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എവിടെ തെറ്റു വന്നു അവിടെ നിന്ന് അവൻ കരകയറാൻ ശ്രമിച്ചിട്ടുമുണ്ട്, യഥാസ്ഥാനപ്പെട്ടിട്ടുണ്ട്. ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. 2, എൻ്റെ ഹിതമെല്ലാം അവൻ ചെയ്യും എന്ന് എനിക്ക് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ട്. ദൈവം പറയാ, എൻ്റെ ഹിതം ആര് ചെയ്യും? ദാവീദ് ചെയ്യും. അതാണ് എൻ്റെ ഉറപ്പ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് നിന്നോട് വ്യക്തിപരമായി ഒരു ദൂതുണ്ട്. ദൈവത്തിന് നിന്നെ ബോധിച്ചു. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു.
അസാധാരണമായ ഒരു പദവിയിലേക്ക് അനുഗ്രഹിച്ചുയർത്തിയിരിക്കുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ഈ അഭിഷേകമൊക്കെ കിട്ടി രാജാവുമായി വാഴിക്കപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ദാവീദ് പറയുന്ന ഒരു അനുഭവ സാക്ഷ്യമുണ്ട്. എൻ്റെ അപ്പനും അമ്മയും കൂടെ എന്നെ ഉപേക്ഷിച്ചു, യഹോവയും എന്നെ ചേർത്തുകൊണ്ടു. കാരണം ശായിയുടെ വീട്ടിലേക്ക് ശമോൽ പ്രവാചകൻ അഭിഷേകത്തിൻ്റെ തൈലക്കൊമ്പുമായി വന്ന് മക്കളെ ചോദിച്ചപ്പോൾ ഏഴുപേരെ നിരത്തി നിർത്തി. ഏഴുപേരുമല്ലെന്ന് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തിയത് കൊണ്ട് ശമോൽ ചോദിച്ചു, ഇനി നിനക്ക് മക്കളുണ്ടോ? ഒരുത്തനൂടെ. എവിടെ? കാട്ടിലാടുമായി പോയിരിക്കുന്നു, എൻ്റെ അപ്പനും അമ്മയും കൂടെ ഉപേക്ഷിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവുള്ള ശമൂവൽ പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ ഞാൻ പന്തിയിലിരിക്കില്ല. അവനെ വരുത്തി. അവനെ കണ്ടപ്പോൾ ദൈവാത്മാവ് ശമൂവലിനോട് പറഞ്ഞു, ഇവനാണ് ഞാൻ കണ്ടവൻ, ഇവനാണ് എനിക്ക് ബോധിച്ചവൻ, ഇവനെയാണ് അഭിഷേകം ചെയ്യേണ്ടത്. ദൈവം അവനെ അഭിഷേകം ചെയ്തു. അഭിഷേകതൈലം തലയിൽ വീണ ദാവീദ് പിന്നെ പേടിച്ച് നടക്കുക. ശത്രുക്കളുടെ എണ്ണം കൂടി. ശൗല് അവനെ കൊല്ലാൻ ശ്രമിച്ചു. ആഖീശിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പ്രാണഭയം കൊണ്ട് തന്ത്രപൂർവം മാറി ഓടിപ്പോകേണ്ടതായി വന്നു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഒക്കെ ഒളിക്കേണ്ടതായി വന്നു. ജീവിതത്തിൽ തിക്തമായ വേദനാജനകമായ ഒരുപാട് അനുഭവങ്ങൾ, മരണത്തെ മുഖാമുഖമായി കണ്ട നിമിഷങ്ങൾ. ദാവീദേ, ദൈവത്തിന് ബോധിച്ച നിനക്കാണോ ഇത്? ദൈവം അഭിഷേകം ചെയ്ത നിനക്കാണോ ഇത്? അതെ, ഇതൊരാളുടെ മാത്രം അനുഭവമല്ല. ദൈവത്തിന് ബോധിച്ച മോശയെ തകർത്ത് കളയുവാൻ ശത്രു പദ്ധതിയിട്ടു. ദൈവത്തിന് ബോധിച്ച ജോസഫിനെ തകർത്ത് കളയുവാൻ ശത്രു പദ്ധതിയിട്ടു. ദൈവത്തിന് ബോധിച്ച ദാനിയേലിനെ തകർത്ത് കളയുവാൻ ശത്രു പദ്ധതിയിട്ടു. ദൈവത്തിന് ബോധിച്ച ശദ്രക്കിനെയും മേശക്കിനെയും അവെന്നഹോമിനെയും തകർത്ത് കളയുവാൻ ശത്രു പദ്ധതിയിട്ടു. ദൈവത്തിന് ബോധിച്ച മോർദേഖായിയെ തൂക്കുവാൻ കഴുകുമര ഒരുക്കി ശത്രു പദ്ധതിയിട്ടു. ദൈവത്തിന് ബോധിച്ച ഒരുത്തിനെ തകർക്കാൻ ദുഷ്ടപിശാചും ലോകവും ശ്രമിക്കും. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളോ എതിരുകളോ നിൻ്റെ പിറകെ വേട്ടയാടി വരുന്നത് പോലെ നിന്നെ വിടില്ല എന്ന് പറഞ്ഞ് തകർക്കുവാൻ നടക്കുന്നതായ ആൾക്കൂട്ടമോ ദൈവം അറിയാതെ വരുന്നതല്ല. പക്ഷെ അവർക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. രാജാവ് ഏഴിരട്ടി ചൂടുകൂട്ടിയ തീച്ചുളയ്ക്ക് അവരുടെ വസ്ത്രത്തെയോ രോമത്തെയോ കരിക്കാൻ കഴിഞ്ഞില്ല. തീയുടെ മണം പോലും വന്നില്ല. നിന്റെ വസ്ത്രത്തിൽ പോലും തൊടാൻ ഒരിക്കലും ശത്രുവിനെ ദൈവം അനുവദിക്കുക ഇല്ല. ദൈവത്തിന് ബോധിച്ചവനാണ് നീ. ചുറ്റുമുള്ള എതിരികളും ചുറ്റുമുള്ള പ്രതിസന്ധികളും ചുറ്റുമുള്ള വേദനകളും കണ്ടിട്ട് നീ പകച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. തിരിച്ചറിയുക, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് ബോധിച്ച ദാവീദ് എന്ന രാജാവിനെ ദൈവം തിരിച്ചുകൊണ്ടെന്ന് സിംഹാസനം അവന് കൊടുത്തു. രാജവസ്ത്രം അവനെ അണിയിച്ചു. കിരീടം അവൻ്റെ തലയിൽ വെച്ചു. പൊൻചെങ്കോൽ അവൻ്റെ കയ്യിൽ കൊടുത്തു. അധികാരത്തിൻ്റെ മുദ്രമോതിരം അവൻ്റെ വിരലണിയിച്ചു. യെസ് ദാവീദേ, ദൈവത്തിനെ ബോധിച്ച നിന്നെ തകർക്കാൻ ആർക്കും കഴിയുകയില്ല. നിന്നെ ദൈവം എവിടെയാക്കാൻ ഉദ്ദേശിച്ചോ അവിടെ കൊണ്ടുവരും. അവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല, നിൻ്റെ ജീവിതത്തിനപ്പുറവും ഭാവിയിലേക്ക് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മറ്റൊരു പദ്ധതിയുണ്ട്. 23 വാക്യം, അവൻ്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രയേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. രാജാധിരാജാവായി പിറന്നവനെവിടെ? യേശുവിനെക്കുറിച്ച് വിദ്വാൻമാർ ചോദിച്ചതാ. ഈ രാജാധിരാജാവ് ആരാണ്? ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ പാരമ്പര്യത്തിൽ വന്നവനാണ്. ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ദാവീദിൻ്റെ സിംഹാസനമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അത്ര മഹത്വകരമായ രീതിയിലേക്ക് അവനെ ഉയർത്തുവാനും അവൻ്റെ സന്തതി പരമ്പരയിൽ യേശു എന്ന ലോകരക്ഷകൻ ഭൂമിയിലേക്ക് വരുവാനും ദൈവം വഴിയൊരുക്കിയെങ്കിൽ നിൻ്റെ കാലത്തും നിൻ്റെ തലമുറയുടെ കാലത്തും നീയും നിൻ്റെ തലമുറയും ഒരനുഗ്രഹമായിരിക്കാൻ, അനേകർക്ക് അനുഗ്രഹവും വിടുതലുമായിരിക്കാൻ, അനേകർക്ക് നീ ഒരു സമാധാനമായിരിക്കാൻ, സന്തോഷമായിരിക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. തിരിച്ചറിയുക, എന്നെ എൻ്റെ ദൈവത്തിന് ബോധിച്ചു. നീ ദൈവത്തിന് ബോധിച്ചവനാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.